ഇത് എന്റെ മാത്രം കഥയല്ല, ലോകത്തിലുള്ള സകല നായിന്റെ മക്കളുടെയും കഥയാണ്. നായിന്റെ മക്കളുടെയും കഥയാണ്. ഇത്രത്തോളം അവഹേളനവും അടിച്ചമർത്തലും അനുഭവിച്ച ഒരു ജീവി വേറെ ഉണ്ടോ? എന്ന് മനുഷ്യരുടെ വിശ്വസ്തനായോ അന്ന് തുടങ്ങിയതാണ് ഈ ശകാരം. ഓ, പത്രക്കാരൻ. സമാധാനമായിട്ടൊന്ന് സെന്റി അടിക്കാനും സമ്മതിക്കൂല. ഓ, എവിടെ പോയി കിടക്കുന്നത്? ഇയാളെന്തിനെ രാവിലെ തന്നെ ഒച്ചയും വിളി ഉണ്ടാക്കണത്? ഇവന്മാർക്കൊക്കെ പത്രം വായിച്ചാൽ മതി, കാശ് ചോദിച്ച ഒരു നായിന്റെ മോനെയും ഈ വഴിക്ക് കാണൂല. യജമാനൻ പത്രത്തിന് കാശ് കൊടുക്കാത്തതിന് ഇയാളെന്തിനെ എന്നെ തെറി വിളിച്ചിട്ട് പോയത്? ഇതുവരെ ഏതെങ്കിലും ഒരു പട്ടി പത്രം വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, വന്നല്ലോ വനമാല. പറച്ചോനെ, തല്ലാനാണോ രാവിലെ തന്നെ? വീടാളിയ, പെട്രോൾ വില വീണ്ടും കൂടാൻ സാധ്യത. ഇതൊക്കെ കൂടിക്കൂടി എങ്ങോട്ടാണാവ്? ഓ, സ്ഥിരം പല്ലവി. കൊല്ലത്ത് അച്ഛൻ മകളെ പീഡിപ്പിച്ചു കൊന്നു. ആ നായ്ക്കളൊക്കെ പച്ചയ്ക്ക് കത്തിക്കണം. ഏ, ഒരു നായും സ്വന്തം കുട്ടിയെന്നല്ല ഒരു പട്ടിയെ പോലും പീഡിപ്പിച്ചു കൊന്നിട്ടില്ല. പിന്നെ ഇവന്മാരെന്തിനാണ് ഏത് വൃത്തികേടിനും ഞങ്ങളെ ചീത്ത വിളിക്കുന്നത്? ഇതിനെല്ലാമെതിരെ ഒന്ന് പ്രതികരിക്കാൻ ആരും ഇല്ല ഇവിടെ. എങ്ങോട്ടാ? ഒന്ന് രാകേഷിനെ വിടെ വരെ. ഏത് നേരത്തെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞു ഒരു പണിക്കും പോകരു. വിശക്കുമ്പോ മാത്രം ഇങ്ങോട്ട് കേറി വന്നാ മതി. എവ്രി ഡോഗ് ഹാസ് എ ഡേ. എല്ലാ നായ്ക്കും ഒരു ദിവസം വരും. ആരെന്ത് ചെയ്താലും കുറ്റം മുഴുവൻ ഞങ്ങൾക്ക്. ഇവന്മാർക്കൊക്കെ വേണ്ടി കുറയ്ക്കാനും ഏറുകൊള്ളാനും മാത്രമുണ്ടായൊരു വർഗം. ആട്ടും തുപ്പും കേട്ട് എത്ര കാലം ഇങ്ങനെ ജീവിക്കും? ഇത് ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. പ്രതികരിക്കണം. എൻ്റെ സമൂഹത്തെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഈ തടവിൽ നിന്നും എത്രയും പെട്ടെന്ന് മോചനമാണ്. നാട്ടിലുള്ള എല്ലാ നായ്ക്കളെയും അണിനിരത്തുന്നു. ഇവരുടെ എച്ചിൽ നിന്ന് ജീവിക്കുന്നതിൽ ഇനി അർത്ഥമില്ല. വിപ്ലവം, തേങ്ങാക്കൊല. കിട്ടുന്നതും കഴിച്ച് വാലും ചുരുട്ടി കിടന്നാ പോരും. മറ്റു നായിന്റെ മക്കൾക്കൊന്നും ഇല്ലാത്ത വർഗ്ഗബോധം എനിക്കെന്തിനാണ്?